അസ്സാം അലഹമുല്ല സഹോദരൻമാരെ സഹോദരിമാരെ മുഹമ്മദ് മുസ്തഫു അലൈഹി വസ്ലമ്മയുടെ ജീവചരിത്രത്തിന്റെ ഭാഗത്തിലേക്കാണ് ഇന്ന് നാം പ്രവേശിക്കുന്നത് ഇന്നത്തെ തലക്കെട്ട് പാളിപ്പോയ തന്ത്രങ്ങൾ എന്നതാണ് നബിസല്ലാഹു അലൈഹി വസ്ല്ലം തന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ വളരെ ശക്തിയായി തുടരുകയായിരുന്നു രണ്ട് പ്രധാനപ്പെട്ട തെളിവുകളാണ് നബിസല്ലാഹു അലൈഹി വസ്ല്ലം തന്റെ പ്രവാചകത്വത്തിന് അവരുടെ മുമ്പിൽ സമർപ്പിച്ചത് ഒന്ന് തന്റെ നാപ്പത് വർഷത്തെ ശുദ്ധശുഭ്രമായ ജീവിതം ഒരഴുക്കോ ചളിയോ പുഴുക്കുത്തോ വൃത്തികേടോ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ വയ്യാത്ത വിധം വളരെ ശുദ്ധശുഭ്രമായിരുന്നു റസൂലിന്റെ ജീവിതം അവർ തന്നെ അൽ അമീൻ വിശ്വസ്തനെന്നും സത്യസന്ധനെന്നും പറഞ്ഞ് നബിക്ക് സാക്ഷ്യവും നൽകിയിട്ടുണ്ടായിരുന്നു അലൈഹി വസ്ല്ലം അവരുടെ മുമ്പിൽ സമർപ്പിച്ചത് ഈ നാൽപ്പത് വർഷത്തെ ജീവിതമാണ് എന്റെ ജീവിതം തന്നെയാണ് സാക്ഷി ഞാൻ പ്രവാചകനാണ് എന്നതിന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂണിസ് പതിനാറാമത്തെ ആയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഫഖദ് ലബിസ്തു ഫീകും ഉംറൻ മിൻ ഫക്കത് ലബിസ് ഇതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലായിരുന്നല്ലോ ഇത്ര കാലവും ജീവിച്ചത് എന്നിട്ടും നിങ്ങളെന്താണ് ചിന്തിക്കാത്തത് ഇതുവരെ ഞാൻ നിങ്ങളോടൊരു കളവ് പറഞ്ഞിട്ടില്ല എനിക്ക് വേണ്ടി ഒരു കളവ് പറഞ്ഞിട്ടില്ല എന്റെ കുടുംബത്തിന് വേണ്ടി ഒരു കളവ് പറഞ്ഞിട്ടില്ല അങ്ങനെ സത്യശുദ്ധമായ ജീവിതം നയിക്കുന്ന ഞാൻ എങ്ങനെയാണ് അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുക ഇത് നിങ്ങൾക്കൊന്ന് നിങ്ങൾക്കൊന്ന് ആലോചിച്ചു നോക്കിയാൽ പോരെ എന്ന് നബി സല്ലാഹു അലഹി വസ്ല്ലാം അവരോട് പറയുന്നതായി വിശുദ്ധ ഖുർആാൻ സൂറത്ത് യൂനിസിൽ ഉദ്ധരിക്കുന്നുണ്ട് മറ്റൊരു കാര്യം നബി തന്റെ പ്രവാചകത്വത്തിന് തെളിവായി സമർപ്പിക്കുന്നത് വിശുദ്ധ ഖുർആാനാണ് അതിന്റെ മാസ്മരികത അതിന്റെ അമാനുഷികത അതിന്റെ അതിവിശിഷ്ടമായ ശൈലി അത് എല്ലാവരെയും ആകർഷിക്കുന്നുണ്ട് ആരും കേട്ടിരുന്നു പോകും ശ്രദ്ധിക്കാതിരിക്കാൻ ആർക്കും കഴിയില്ല കവിയും ഗോത്രത്തിലെ പ്രമാണിയുമായ വലീദം തന്നെ പറഞ്ഞിട്ടുണ്ട് വല്ലാഹി അവന്റെ സംസാരത്തിന് വല്ലാത്തൊരു മധുരമുണ്ട് അതാരും കേട്ടിരുന്നു പോകും അത് നിങ്ങളീ പറയുന്നത് പോലെ കവിതയോ സാഹിത്യമോ ഒന്നുമല്ല കവിതയെക്കുറിച്ചൊക്കെ നന്നായി അറിയുന്ന ആളാണ് ഞാൻ അതിനൊരു പ്രത്യേകതരമായ ആകർഷണത്വമുണ്ട് ഒരു മധുരമുള്ള ശൈലിയുണ്ട് ആരെയും പിടിച്ചിരുത്തുന്ന ഖുർആാനിന്റെ ആ ശൈലി കേട്ടാൽ പിന്നെയും പിന്നെയും കേൾക്കാൻ തോന്നുന്ന ശൈലി ആരുമൊന്ന് ശ്രദ്ധിച്ചു പോകുന്ന ശൈലി കുറൈശികളിലെ മൂന്ന് പ്രമുഖ നേതാക്കൾ ഖുർആാൻ കട്ട് കേൾക്കാൻ പോയ കഥ ഇബിൻ ഇസ്ഹാഖിനെ പോലുള്ള ചരിത്രകാരന്മാർ ഉദ്ധരിക്കുന്നുണ്ട് അബു സുഫിയാൻ ഉബിൻ ഹർബ് അബു ജഹലുബിൻ ഹിഷാം അൽ അഹ്നസുബിൻ ഷുറൈഖ് എന്നും എന്ന മൂന്ന് കുറൈശി പ്രമുഖന്മാർ കുറൈശി നേതാക്കൾ രാത്രി ആരുമറിയാതെ നബിസല്ലാഹു അലിഹി വസ്ല്ലമ്മയുടെ വീട്ടിന് പുറത്ത് പതുങ്ങി ഇരിക്കാൻ തുടങ്ങി അവരുടെ ഉദ്ദേശ്യം നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മധുരമുള്ള ഖുർആൻ പാരായണം കേൾക്കുക എന്നതായിരുന്നു അങ്ങനെ നബി ഖുർആൻ പാരായണം തുടങ്ങിയപ്പോൾ അവരതിൽ ലയിച്ചുപോയി മൂന്നുപേർക്കും അരിയില്ല അവരെ രഹസ്യമായി ഓരോ ഇരിപ്പിടത്ത് ഓരോ ഇരിപ്പിടം കണ്ടെത്തുകയും അവിടെ ഇരിക്കുകയുമായിരുന്നു അങ്ങനെ പാരായണത്തിൽ ലയിച്ചുപോയി നേരം വെളുത്തു നേരം വെളുത്തപ്പോഴാണ് അവർക്ക് ബോധമുണ്ടാകുന്നത് അവർ തിരിച്ചു പോകുന്ന വഴി പരസ്പരം കണ്ടുമുട്ടി എല്ലാവരുടെയും മുഖത്ത് ഒരുതരം അമ്പരപ്പ് അല്ല എന്താണ് ഇവിടെ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ തുടങ്ങി ഉത്തരം പറയാൻ കഴിയാതെ ഓരോരുത്തരും നട്ടം തിരിയാൻ തുടങ്ങി മൂന്ന് പേർക്കും മനസ്സിലായി തങ്ങള് പേരും വന്നത് ഒരേ ഉദ്ദേശത്തിനാണ് മഹമ്മദിന്റെ ഈ ഖുർആൻ പാരായണം കേൾക്കാനാണ് എന്ന് സലാപമോ അവർ പരസ്പരം കുറ്റപ്പെടുത്തി പറ്റിയത് പറ്റി ഇനി ഈ പറ്റ് നമുക്ക് പറ്റരുത് ഇനി ഇങ്ങോട്ട് നമ്മൾ വരികയേ ചെയ്യരുത് കുറൈശികളെങ്ങാനും ഇതറിഞ്ഞാൽ നാണക്കേട് കൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഓരോരുത്തരും പ്രതിജ്ഞ ചെയ്തു ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പക്ഷേ പിറ്റേന്ന് അന്ന് രാത്രിയായപ്പോൾ രാത്രി ഇരുട്ടിയപ്പോൾ അവർക്ക് ഇരിപ്പ് ഉടൻ തന്നെ അവർ ഇറങ്ങി പുറപ്പെടുകയാണ് പാതിരാവിൽ വീണ്ടും നബിയുടെ വീട്ടിൽ പതുങ്ങി ഒളിച്ചിരിക്കുന്നു വീടിന്റെ പുറത്ത് നേരം വെളുത്തപ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെ കണ്ടുമുട്ടി ഇനി ആവർത്തിക്കില്ല എന്ന് ഒരിക്കൽ കൂടി പ്രതിജ്ഞ ചെയ്യുന്നു മൂന്നാം ദിവസവും അവർ തുടർച്ചയായി നബിയുടെ വീട്ടിൽ ഖുർആൻ കേൾക്കാൻ വരികയുണ്ടായി എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ഖുർആനിന്റെ വശ്യത ഖുർആനിന്റെ ആ മനോഹാരിത പോലും പിടിച്ചിരുത്തുമാറ് അത് കേട്ടാൽ തിരക്കേടില്ല പക്ഷെ പരസ്യമായി കേൾക്കാൻ അവരുടെ ദുരഭിമാനം അവരെ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് രഹസ്യമായി അവർ അത് വന്ന് കേട്ടിരുന്നു എന്നാണ് ഇത് മനസ്സിലാക്കിയത് ഇത് ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നബിസല്ലാഹു അലഹി വസല്ലമയുടെയും സഹാബിമാരുടെയും ഒരു യോഗം നടക്കുകയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ച എന്താണ് ഖുർആൻ ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ ഖുർആൻ നമ്മൾ പരസ്യമായി കുറൈശികളുടെ മുമ്പിൽ ഇതുവരെ പാരായണം ചെയ്തിട്ടില്ല ആരാണ് കുറൈശികളുടെ മുമ്പിൽ പോയി പരസ്യമായി കവയുടെ നിന്ന് ഇത് പാരായണം ചെയ്യുക ഇതായിരുന്നു ചർച്ച അപ്പോൾ മഹ്സൂം ഗോത്രത്തിൽപ്പെട്ട അബ്ദുല്ലാഹിബിന് മസറൂദ് അലിഫു പറഞ്ഞു അന പറഞ്ഞു കാലു അബ്ദുല്ലാഹിമിന് പോണ്ട കാരണം അവരെല്ലാവരും നിന്നെ കൈകാര്യം ചെയ്യും കാരണം നീ അല്ല കുറൈശിയല്ലൈശി ഗോത്രത്തിൽപ്പെട്ടയാളല്ലാത്തത് കൊണ്ട് അവർക്ക് കൈവയ്ക്കാൻ വളരെ എളുപ്പമാണ് അദ്ദേഹം പറഞ്ഞു കാലു കാലുഹു തീർച്ചയായും എന്നെ വിട്ഞ്ഞ അള്ളാഹു എന്നെ സംരക്ഷിക്കും നിങ്ങൾ അതിൽ ബേജാറാകേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കഴബയുടെ പരിസരത്തേക്ക് വരികയും അവിടെ വന്ന് അബ്ദുല്ലാഹിബിൻ മസറൂദിന്റെ ശബ്ദം വളരെ വളരെ മനോഹരമായ ശബ്ദമാണ് നബിസല്ലാഹു അലൈഹി വസ്ല്ലം അദ്ദേഹത്തിനോട് പാരായണം ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അത് കേൾക്കാറുണ്ടായിരുന്നു ഖുർആൻ പാരായണം ചെയ്യുന്ന സഹാബിമാരുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നയാളാണ് അബ്ദുല്ലാഹിബിൻ മസ്രൂദ് അദ്ദേഹം സൂറത്തുറഹ്മാൻ വളരെ മനോഹരമായ ശൈലിയിൽ വളരെ മനോഹരമായ ശബ്ദത്തിൽ പാരായണം ചെയ്യാൻ തുടങ്ങി എല്ലാവരും ശ്രദ്ധിച്ചു എന്താണ് ഇയാൾ ഈ പറയുന്നത് ഇത് കൊള്ളാമല്ലോ അപ്പോൾ ആരോ ദൂരത്തു നിന്ന് വിളിച്ചു പറയുന്നുണ്ട് വിടരുതവനെ ഇത് മുഹമ്മദ് കൊണ്ടുവന്ന വാക്കുകളാണ് അതാണ് അവൻ ഇവിടെ വന്ന് പാരായണം ചെയ്യുന്നത് ഇത് കേട്ട ഉടനെ കുറൈശികൾ അദ്ദേഹത്തിന് ചുറ്റും തടിച്ചുകൂടി പൊതിരേ അദ്ദേഹത്തെ തല്ലി കാര്യമായ അടിയൊക്കെ വീണത് മുഖത്തായിരുന്നു അങ്ങനെ മുഖത്ത് അടിയുടെ പാടുകളുമായി അബ്ദുൽഹിബിനു മസോദ് തിരിച്ച് സഹാബികളുടെയും അലൈഹി വസ്ല്ലേ അടുത്തേക്ക് വന്നു ഇതാണ് ഞങ്ങൾ പറഞ്ഞത് ഇതാണ് ഞങ്ങൾ പേടിച്ചത് അവർ നിന്നെ കൈകാര്യം ചെയ്യുമെന്ന് സഹാബിമാർ പറയുകയും അദ്ദേഹം പറഞ്ഞു എനിക്ക് ഭൂമിയിൽ ഇപ്പോൾ ഏറ്റവും വെറുക്കപ്പെട്ടവര് ഇവരാണ് എന്ന് മറുപടി പറയുകയും ചെയ്തു ഇങ്ങനെ പ്രബോധന പ്രവർത്തനങ്ങൾ നടന്ന് വരുന്നതിനനുസരിച്ച് ആളുകൾ കൂടിക്കൂടി വരുന്നു അടിമകളും പാവപ്പെട്ടവരും സാധാരണക്കാരും വല്ലാതെ ഈ ദീനിലേക്ക് ആകർഷിക്കപ്പെടുന്നു ബിലാലിനെ പോലെ ഹബ്ബാബിനെ പോലുള്ള അടിമകളും സാധാരണക്കാരും ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഖുർആൻ എല്ലാവരും എല്ലാവരെയും വളരെ ആകർഷിക്കുന്നു അപ്പോൾ ഇനി എന്തുണ്ട് വഴി കുറൈശികൾ വീണ്ടും ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി എന്താണ് നമുക്കിനി എങ്ങനെയാണ് നമുക്ക് മുഹമ്മദിനെ പ്രതിരോധിക്കാൻ കഴിയുക അതിന് അവർ അവസാനം ഒരു മാർഗം കണ്ടുപിടിച്ചു ഇനി നമുക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ ഖുർആൻ ആരും കേൾക്കരുത് ഖുർആൻ കേട്ടാൽ ആളുകൾ അതിൽ മയങ്ങിപ്പോകും അതിൽ വീണുപോകും അതുകൊണ്ട് ഖുർആൻ കേൾക്കാത്ത വിധം ബഹളമുണ്ടാക്കുക വിളിക്കുക അതേ ഇനി മാർഗമുള്ളൂ

പാരായണ സമയത്ത് നിങ്ങൾ ശബ്ദമുണ്ടാക്കുക ഒച്ചയുണ്ടാക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാം അതായത് ഒച്ചയിട്ട് ജയിക്കുകയല്ലാതെ ബഹളമുണ്ടാക്കി ജയിക്കുകയല്ലാതെ വേറെ ഒരു വഴിയും ഇനി നമ്മുടെ മുമ്പിലില്ല അതുകൊണ്ട് എവിടെ ഖുർആൻ പാരായണം ചെയ്യുന്നോ അവിടെ അതിനേക്കാൾ ഉച്ചത്തിൽ ചെണ്ടമുട്ടുക അതിനേക്കാൾ ഉച്ചത്തിൽ വിളിക്കുക അങ്ങനെ നിങ്ങൾക്ക് സാധ്യമായ എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളും സൃഷ്ടിക്കുക ഇതേ ഇനി നമ്മുടെ മുമ്പിൽ മാർഗമുള്ളൂ എന്നവർ തീരുമാനിക്കുകയും അങ്ങനെ നബിയും സഹാബത്തും എവിടെ ഖുർആൻ പാരായണം ചെയ്യുന്നോ അവിടെയൊക്കെ അത് കേൾക്കാൻ പറ്റാത്ത വിധത്തിൽ വലിയ ബഹളം ഉണ്ടാക്കുകയും ചെയ്യുകയായിരുന്നു മുഹമ്മദ് നബി സല്ലു അലൈസ് ഒരു മാരണക്കാരനാണ് എന്ന് പറയാനാണ് വലീദ് വലീദ്ബുറയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്ന് യോഗം ചേർന്ന് തീരുമാനിച്ചത് ഹാദാ സാഹിറുൻ ഇവനൊരു മാരണക്കാരനാണ് കള്ളനാണ് എന്നൊക്കെ അവര് പറയാൻ തീരുമാനിച്ചു അങ്ങനെ അവര് പറഞ്ഞു ഇലാഹം വാഹിദ എല്ലാ ഇലാഹികളെയും കൂടി ഒറ്റ ഇലാഹാക്കണം എന്നാണോ നീ പറയുന്നത് ഇത് വല്ലാത്ത അത്ഭുതമുള്ള കാര്യമാണ് എന്ന് മക്കയിലെ മുസ്തിക്കുകൾ പറയുന്നതായി സൂറത്ത് സ്വാദിൽ നാല് അഞ്ച് ആയത്തുകളിൽ കാണാം പക്ഷെ അവർ പറയാൻ തീരുമാനിച്ചത് മാരണക്കാരനാണ് എല്ലാവരും അത് തന്നെ പറയണമെന്നൊക്കെ തീരുമാനിച്ചിരുന്നുവെങ്കിലും നബിയുടെ ഈ പ്രബോധന പ്രവർത്തനങ്ങളുടെ വിജയം കാണുമ്പോൾ അവർ ആകെ അങ്കലാപ്പിലായി അങ്ങനെ വായിൽ തോന്നിയത് പിന്നെ പറയാൻ തുടങ്ങി ചില ആളുകൾ പറഞ്ഞു സാഹിറാണെന്ന് പറഞ്ഞു ചില ആളുകൾ കദ്ദാബ് പറഞ്ഞു ചില ആളുകൾ മജുനൂനാണെന്ന് പറഞ്ഞു വേറെ ചില ആളുകൾ ഷാറാണെന്ന് പറഞ്ഞു കവിയാണെന്ന് പറഞ്ഞു ഭ്രാന്തനാണെന്ന് പറഞ്ഞു കള്ളനാണെന്ന് പറഞ്ഞു മാരണക്കാരനാണെന്ന് പറഞ്ഞു ഇങ്ങനെ അവർക്ക് തോന്നിയതുപോലെ പരിഹാസ പേരുകൾ വിളിച്ചു അവരെ എവിടെയും സത്യവിശ്വാസികളെയും നബിയെയും സത്യവിശ്വാസികളെയും കണ്ടാൽ കളിയാക്കുക പരിഹസിക്കുക എന്നത് പതിവാക്കി പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജറിൽ പറയുന്നുണ്ട് ഉദ്ബോധനം അറങ്ങുന്നവനെ ഖുറാൻ ഇറങ്ങുന്നവനെ ആകാശലോകത്ത് നിന്ന് വഹിയിറങ്ങുന്നവനെ ഇന്നകല മജുനൂൻ നിനക്ക് ഭ്രാന്തായി പോയിട്ടുണ്ട് നീ തനി ഭ്രാന്തനാണ് എന്ന രൂപത്തിൽ ഇങ്ങനെ പലതരത്തിലുള്ള പരിഹാസ പേരുകളാൽ അവർ നബിസല്ലാഹു അലഹി വസല്ലമയെ വിളിക്കുകയായിരുന്നു ഈ സന്ദർഭത്തിലൊക്കെ അള്ളാഹു നബിസല്ലാഹു അലിഹി വസല്ലമയോട് അവരെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് നബിയെ നിരന്തരം പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫിർബിബിൻ സൂറത്ത് തൂറിൽ കാണാം ഇരുപത്തിയൊമ്പതാമത്തെ ആയത്ത് നീ നിന്റെ ഉത്ബോധന പ്രവർത്തനങ്ങൾ പ്രബോധന പ്രവർത്തനങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുക അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ താങ്കൾ ജ്യോത്സ്യനോ താങ്കൾ ഭ്രാന്തനോ അല്ല ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു ചെവിയിലൂടെ കേട്ട് മറു മറുചെവിയിലൂടെ വിട്ടേക്കുക അവരെ പരിഗണിക്കുകയേ വേണ്ട എന്ന് അള്ളാഹു സുബഹാൻ ഹു വത്താല നബിസല്ലാഹു അലഹി വസ്ല്ലയോട് പറയുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള ഈ എതിർപ്പും ഈ വിമർശനങ്ങളും പരിഹാസ പരിഹാസപ്പേരുകളും മറ്റ് നാടുകളിൽ നിന്നൊക്കെ ആളുകൾ വരുമ്പോൾ അവരോട് ചെന്ന് മുഹമ്മദിനെ കുറിച്ച് ഇല്ലാത്ത കഥകൾ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നതോടുകൂടി നബിയുടെ പേരും പ്രശസ്തിയും കൂടി ആരോരും അറിയാത്ത മുഹമ്മദ് അബ്ദില്ല എന്ന ഈ നാൽപ്പത് വയസ്സുകാരൻ ഇപ്പോൾ എല്ലാവരും അറിയുന്ന ആളായി മാറി എല്ലാവരും ആരാണ് ഈ മുഹമ്മദ് എന്നറിയാൻ കൗതുകമുള്ളവരായി അങ്ങനെ പലരും നബിയുടെ അടുത്തു വന്നുകൊണ്ട് തന്നെ നബിയിൽ നിന്ന് പരിശുദ്ധ ഖുർആാനും ഇസ്ലാമിന്റെ സന്ദേശങ്ങളും കേൾക്കാൻ തുടങ്ങി അതോടുകൂടി കുറൈശികൾ ആകെ അങ്കലാപ്പിലായി ഇനി എന്ത് ചെയ്യും എങ്ങനെ നമുക്ക് ഇവരെ തടയാൻ കഴിയും ഇനി ശാരീരികമായ കയ്യേറ്റം തന്നെ മാർഗമുള്ളൂ ഇനി ഗുണ്ടായിസം തന്നെ നടക്കുകയുള്ളൂ എന്നവർ തീരുമാനിക്കുകയും അത് നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്തു അങ്ങനെയാണ് അതിക്രൂരമായ മർദ്ദനങ്ങൾ ആരംഭിക്കുന്നത് ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം الله سبحانه وتعالى لما ينقرهكم أراقته وآخر دعوانا عن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته